ഇന്ന് ഞങ്ങളുടെ നാലാം ദിവസം തുടങ്ങുകയാണ്. അബഹ കഴിഞ്ഞ് അൽബഹ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഉള്ളത് തായിഫിലാണ്. ഇപ്പോൾ തായിഫിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ മടങ്ങും. ആറ് ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം യാത്രയായിരുന്നു, അവസാനത്തെ ദിവസം യാത്രയാണ്. അപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസം ഇങ്ങനെ തുടങ്ങി, ഇതിങ്ങനെ പൂർത്തിയായി കഴിയുമ്പോൾ കാണാം എങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ തായിഫിലെ കാഴ്ചകളിലേക്ക് പോയാലോ. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ സ്ട്രോബെറി ഫാമിലാണ്. നമുക്ക് കാണാം എന്താകത്തുനിന്നുള്ള ഉള്ളതെന്നൊന്നും അറിയത്തില്ലല്ലോ. നമുക്ക് നോക്കാം, ഇവിടെയൊക്കെ കണ്ടിട്ട് നല്ല ഒരു ആംബിയൻസും സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് കാണാം. മലയാളി എപ്പോഴും മലയാളി തന്നെ. പോക്കനെടുത്ത് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടും കൂടി ഇല്ല, പുറത്തുനിന്ന് പറയോട് പറയും. തോട്ടും കെട്ടി മിണ്ടാണ്ട് പോയേക്കണോ ഇയാള്. തോട്ട് കെട്ടി കൊടുത്ത് പറിച്ചു കൂട്ടിട്ട് വേണം ആൾക്ക് വരാൻ. അങ്ങനെയല്ല, തോട്ട് പറിച്ച് ഗുണ്ടയുടെ കൊടുത്തിട്ട് പോയേക്കാം. നമ്മള് ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴാണ് മറ്റൊരു കാര്യം അറിഞ്ഞത്. ഇനി രണ്ടു മണിക്ക് ശേഷമാണ് ഇത് പ്രവർത്തിക്കുള്ളൂ. കാരണം നമ്മൾ വന്നത് 11:30 12 മണിക്ക് ഇടയിലാണ്. ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്. കാര്യം ഇന്ന് സല ടൈം പ്രയർ ടൈം കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ, ഒന്നെങ്കിൽ 11 മുമ്പ് അല്ലെങ്കിൽ 2 ശേഷം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി 2 ശേഷം ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇത് സ്ട്രോബെറി ഫാം എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കി കളയുന്നില്ല, മറ്റു പല സംഭവങ്ങളുണ്ട്. സ്ട്രോബെറി ഒപ്പം തന്നെ മൾബെറി ഒക്കെ നിൽക്കുന്നുണ്ട്, കുറേ പക്ഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഉള്ളിൽ കയറി നോക്കണം. അല്ലല്ല, ഇനി വണ്ടി വരണ്ട. എന്താ കാണിക്കുന്നത് അവിടെയൊക്കെ കളയുന്നേനാ? ഇവിടെ കുറിച്ചിടാക്കി ആരും എടുത്ത് കളയുന്നേ. അവസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമില്ല തട്ടാൻ താരം ഇപ്പൊ സമയം ഏകദേശം 2 അടുക്കാറായി. നമ്മൾ വരുന്ന സമയത്ത് ആകെ 2 ഉണ്ടായിരുന്നതാ. ഇപ്പൊ 2 അടുക്കാറായപ്പോ തന്നെ കുറെ വണ്ടികളായി. അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറും ഏകദേശം നിറഞ്ഞു. ഇനി ഒരു നമ്മൾ അധികം വൈകുന്നില്ല, ഉള്ളിലേക്ക് കയറാൻ പോകണം കേട്ടോ. അവസാനം നമ്മള് സ്ട്രോബെറി ഫാമിലെ എൻട്രി ചെയ്യാൻ പോവുകയാണ്. പെർ ഹെഡ് 35 റിയാല്. 2 മേലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം, 2 താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. പിന്നെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരാണെങ്കിൽ എന്തൊക്കെ ഇളവുകളുണ്ട് അത് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. എന്തായാലും നോർമലി 35 റിയാലാണ് പെർ ഹെഡ്. ഗ്രൂപ്പ് വരുവാണെങ്കിൽ അവർക്ക് ഇവിടെ ഗൈഡിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ, അത് കാണിച്ചാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒരു കാർഡാണ്, ഐ ഡി കാർഡാണ്. കാർഡ് കാണിച്ചാൽ ഗ്രൂപ്പായിട്ട് ഒരു ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് എടുക്കാം. അത് പെർ ഹെഡ് എടുക്കണ്ട, എന്തോ കുറവുണ്ട്.
അപ്പൊ നമ്മളവിടെ കണ്ടില്ല ഒരു ബസ് ആ ബസ്സിൽ വന്നിറങ്ങിയത് ഏകദേശം ഒരു 10-35 ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാവർക്കും കൂടി അവര് പാക്കേജ് ആയിട്ട് അവരെടുക്കാറ് മുമ്പ് ഇത് 10 riyal ആയിരുന്നു എന്ന് കേൾക്കുന്നു. 10 riyal എന്ന് പറയുന്നു. ഇപ്പൊ 35 ആക്കിയിട്ടുണ്ട്. ഉണ്ട് 35 riyal കാണാനുണ്ട്. സംഭവം സെറ്റ് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ. പണ്ടത്തെ വൈക്കോലൊക്കെ വെച്ചിട്ട് ഇരിക്കാനായിട്ട് നല്ല തണവുണ്ടോ ഇതിന്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പോ. ഈ സംഭവം അടിപൊളിയാണല്ലേ ടിൻഡു. ആ ഇതിന് ചോട്ട ഇരിക്കുമ്പോ ചൂടുണ്ടെങ്കിൽ പോലും തണുപ്പാണ് ഇതിന്റെ അടിയിൽ. സൂര്യനുണ്ട്. ആ സൂര്യനുണ്ടെങ്കിൽ പോലും ഇതിന്റെ അടിയിൽ തണുപ്പാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഈ വെള്ളം വീഴുന്നത് കാണാൻ നല്ല രസമുണ്ട്. ആ ഇവിടെ ഉള്ളത് തന്നെ പറയാനാ. അരിയണ്ടെങ്കിലും താറാവുകളൊക്കെ വെള്ളത്തിലൂടെ പോകണ നല്ല രസമുണ്ട്. ഇപ്പൊ ഇറക്കി വിട്ടാൻ തോന്നുന്നു. അണ്ട ഇറക്കി വിടാണ് വെള്ളത്തിലേക്ക് ആൾക്കാർക്ക് വേണ്ടിട്ട്. അത് അടിപൊളി. ഇത് അരയണ്ണാണോ താറാവാണോ എന്നറിയില്ല. എന്തായാലും കുട്ടി കുട്ടി താറാവാണോ അറിയണോ. അത് എന്തായാലും തുഴയുന്നത് കാണാൻ നല്ല രസമുണ്ട്. കാലുകൊണ്ട് വെള്ളത്തിനടിയില് ഞാൻ ഇത് ആദ്യമായിട്ട് കാണാനോ ഇങ്ങനെ തുഴയുന്നത്. തക്കു ഇതെന്ത് കാക്കിയാണോ? ആ തുമ്പി തക്കു തുമ്പി ഇവിടെ ചുമരും എന്തൊക്കെയോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം സൈക്കിള് ഒരു ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് തരുന്ന പോലെ എന്തൊക്കെയോ സെറ്റ് ചെയ്തു. മെഷീൻ റേഡിയോ പഴയ ടി വി കാണാൻ രസമുണ്ട്. ചെറിയൊരു പീസ് അവിടെ ഇരിക്കുന്നുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. നല്ല അടിപൊളി. ഓ ഇതെന്താണ് ഇതിലിപ്പോ എനിക്ക് കണക്ട് ആയിട്ട് അറിയില്ല. പോസ്റ്റ് ഓഫീസോ എന്ത് സംഭവം വേസ്റ്റ് ബോക്സ് ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തായാലും രസമുണ്ട്. അതിന് അതിലൊരു ആർട്ടുണ്ട്. ഇതെന്ത് സംഭവം വണ്ടിക്കകത്ത് എന്താണ് മിനി കൂപ്പറിന്റെ മോഡൽ സാധനം. ഒന്നും കൊള്ളാലാം പരിപാടി. എന്തോ ഒരു വണ്ടി. മനോജേട്ടൻ നമ്മുടെ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഗ്രൂപ്പിന്റെ ഫോട്ടോ എന്തായാലും ഞാൻ അവരെടുക്കുന്ന പോലെ ഇവര് മനോജേട്ടാ അത് വേണ്ടിയെടുക്കാൻ പറഞ്ഞു. സംഭവം സ്ട്രോബറി പാർക്കുന്ന പേരാണെങ്കിൽ പോലും കാണുന്ന അധികവും മൾബറിയാണ്. നമുക്ക് പോക പോക ഉള്ളിലുണ്ടോ നോക്കണ്ട. ഇതിന് നിറച്ച് മൾബറീസ് ആണ്. നമുക്ക് കാണാനുണ്ടല്ലോ അല്ലേ. അടിപൊളിയാണ് കാഴ്ച. എന്തായാലും സ്ട്രോബറി ഉണ്ടോന്ന് നോക്കാം. പേര് എന്തായാലും സ്ട്രോബറി ഫാം എന്നല്ല. ആ അവിടെ കാണുന്നുണ്ട് ദൂരെ ഫാം മാതിരി. ചിലപ്പോ അതായിരിക്കും സ്ട്രോബറി ഫാം. നമുക്ക് നോക്കാം. ഇപ്പൊ സ്ട്രോബെറിയുടെ സീസൺ ആണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒക്കെ അങ്ങനെ പച്ച കളറായിട്ട് നിൽക്കുകയാണ്. കുറെ ഒക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും അടിപൊളിയാണ് സ്ട്രോബറി ഫാം. കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട് സ്ട്രോബറി ഫാമിൽ. നേരെ നമ്മുടെ ഒരു ബേബി സൂ എന്ന് പറഞ്ഞ സൂ ഉണ്ട്. അവിടേക്കാണ് പോകുന്നത്. എന്താണെന്ന് അറിയില്ല. കുറെ പക്ഷി സംഭവങ്ങളൊക്കെ ആണെന്നാണ് കേട്ടത്. എന്തായാലും അവിടെ നമുക്ക് കാണാം. ഒരു നെറ്റ് കെട്ടിയിട്ട് അതിനകത്ത് കയറണം കേട്ടോ. അപ്പം നമ്മൾ അധികം പഴുത്ത് നിൽക്കാത്ത കാരണം സ്ട്രോബറി നമ്മൾ അധികം ഫോളോ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ നേരെ ബേബി സൂലി കയറണം കേട്ടോ. ഓക്കെ. ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിക്കുന്ന ഒരു ഫീൽ അല്ലേ. അങ്ങനെ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബേബി സൂ. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്, ഒരു ക്യൂട്ടാണ്. ആ ബേബി എന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കാണാം. പക്ഷികളൊക്കെ വന്ന് തോളത്തിരിക്കുമ്പോൾ എന്ത് രസം, ഒരു പ്രത്യേക ഫീല് അല്ലേ ടീൻഡോ? അതെ. അപ്പൊ ബേബി സൂ എന്നുള്ള പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അന്യർഹമായിട്ട് ഈ ബേർഡ്സ് ഒക്കെ വന്ന് നമ്മുടെ കയ്യിലിരിക്കുക, പിള്ളേരാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു, എല്ലാവരുടെയും കൂടെ ഈ ബേർഡ്സ് പോകുന്നുണ്ട്, നമ്മുടെ കുഞ്ഞേത്തൊക്കെ വന്നിരുന്ന് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. സത്യത്തിലെ സ്ട്രോബെറി ഫാമിലി വന്നിട്ട് വളരെയധികം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നല്ല കാലാവസ്ഥ, പുറത്ത് നല്ല ചൂടുണ്ട്, വെയിലിന് നല്ല ശക്തിയുണ്ട്, പക്ഷേ ഈ അകത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഭയങ്കര കൂളാണ്. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഭവമായതാണ് പ്രത്യേകത. അതിൻ്റെ മരങ്ങളാണെങ്കിലും ഇതിനകത്തൊക്കെ മരങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു എടുത്തു പറയേണ്ടതാണ്. ശരിക്കും നല്ല എന്താ നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, നേച്ചർ ഫ്രണ്ട്ലി ആണ്, അടിപൊളി. ഒരു വീട് എങ്ങനെ തല തിരിച്ചു വെച്ചാൽ ഒരു വീട് എങ്ങനെയുണ്ടാവും അതാണ് കാണിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. മോളിലേക്ക് നോക്കി നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. നോക്കിട്ട് ഡ്രസ്സിംഗ് ടേബിള്, അവിടെ തയ്യൽ മെഷീൻ, പക്കൻ തല തിരിച്ചു വെച്ചിരിക്കുന്നു. നോക്ക് ബാത്റൂം ഇതിനകത്ത് കണ്ടോ, ഇതൊക്കെ തല തിരിച്ച്. ഓക്കേ ഓക്കേ. ഷവർ എല്ലാം തല തിരിഞ്ഞു. ഇത് നോക്ക, ഏറ്റവും നല്ലത് നോക്കണേ. അവിടെ ഒരു ഡൈനിങ് ടേബിൾ നോക്കി, ചെസ് ബോർഡ് ഇരിക്കണേക്ക്, ഷൂ ഒക്കെ നോക്ക്. ആ ഷൂ ഇരിക്കുന്നുണ്ടല്ലേ. ശരിക്കും ഒരു വീട്. ഫുഡ് ഇരിക്കണൊക്കെ, കേക്കൊക്കെ. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കാണുന്നില്ല. പിന്നെ ഫ്രിഡ്ജ്, ഡസ്റ്റ്ബിൻ, ഡസ്റ്റ്ബിൻ. ഇവിടെ തലതിരിയാതിരിക്കുന്ന ഒന്ന് ഒന്ന് മാത്രമേ എന്താ പറയോ, ഈ ലൈറ്റ്. ബെഡ് ഈവനിങ് ഫോൺ ഇതിനകത്ത് നമ്മൾ കുറച്ച് ദൂരമൊക്കെ നടന്നു വരുമ്പോ ഒരു സ്റ്റോർ ഉണ്ട്, സ്ട്രോബെറി സ്റ്റോർ. നമുക്ക് നോക്കാം അതിലെന്താണ്. നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന ഒരു കേസാണ് തോന്നുന്നുണ്ട്. തക്കൊക്കെ കയറി സ്ട്രെസ് റിലീവർ ടൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. നല്ല സ്ട്രോബെറിയുടെ മണമുണ്ട്, കിടക്കട്ടെ നോക്കട്ടെ. ഇങ്ങനെയുണ്ടോ കുഞ്ഞു സ്ട്രോബെറി ഉണ്ടോ? പക്ഷേ ഇത് സംഭവം കാണാൻ കളർഫുൾ ആണ്, സ്ട്രോബെറി തീമാണ്. ഇവിടെ സ്ട്രോബെറിയുടെ തീമിലാണ് എല്ലാ സംഭവങ്ങളും ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഷോപ്പിൽ നിന്നിറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ സ്ട്രോബെറി ചോക്ലേറ്റ്, അതും സ്ട്രോബെറി തന്നെയാണ്. അപ്പുറത്തെ കടകളൊക്കെ പിന്നെ സ്ട്രോബെറി, ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടുന്നുണ്ട്. എല്ലാം സൂപ്പർ. What's your name? Oh, my name is Akash. Okay, you are from here? No, from Bangladesh. Okay, Hindi at the weekend? No, I am Bangladesh. Hindi here. Hindi here. And Malayalam. Okay. How many years are you here? No, 3 months. 3 months? 3 months only, yeah? Yes, okay. Oh, a company ka hai? Strawberry farm ka company hai? Your shop or dusra? Dusra. ഈ മരത്തിന്റെ എന്താടി സംഭവം? സാന്റൽ ബൂട്ടേക്കാ?
smell le kuch smell ko je mujhe display rt bas arbi malum nahi hai arbi na malum nahi hai theek hai rt इधर സ്ട്രോബെറി ഫാമിൽ വന്നിട്ട് നമ്മളൊരു സ്ട്രോബെറി ഐസ്ക്രീമോ ജ്യൂസ് എങ്കിലും കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ. നമ്മൾ സ്ട്രോബെറി ഫാമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഐസ്ക്രീം കണ്ടത്. അത് വാങ്ങി നമ്മൾ പറഞ്ഞാൽ വാങ്ങി രുചിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയണല്ലോ. ടിൻഡു ആ എങ്ങനെയുണ്ടോ തക്കു, നീ ഒന്ന് കഴിച്ച അടിപൊളിയാണോ? ഇനി നമ്മൾ ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഈ വ്ലോഗ് അവസാനിക്കുന്നു. ഞങ്ങൾ യാത്രയാണ് നേരെ ദമാമിലേക്ക്. ഒരു സ്പൂണിന് എടുക്കാൻ ക്ഷമയില്ല. ഞാൻ നിറഞ്ഞു പോകുന്നു ഇവിടെ അടുത്ത്. കാണിക്കാം. അവിടെ അവർക്കോട്ടെ.